ഇന്ന് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും പ്രതിഷേധം പ്രതിഷേധം കാണുന്നു രാജ്ഭവന് മുന്നിലൊക്കെ പ്രതിഷേധം ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി വരുന്നതാണ് നമ്മൾ കണ്ടത് ഈ പ്രതിഷേധം അതുപോലെ തന്നെ നിയമ പോരാട്ടം ഇതുകൊണ്ട് സി എ നേരിടാൻ കേരളത്തിന് എത്രത്തോളം കഴിയുമെന്നതാണ് ചോദ്യം ആദ്യമേ തന്നെ ഞാൻ ഒരു വസ്തുതാപരമായ കാര്യം പറയാം കേരളത്തിൽ ഇതുവരെ ഒരാളും അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് കുടിയേറിയതായിട്ട് നമ്മൾ ഈ പറയുന്ന വിഭാഗത്തിലുള്ള പട്ടികയിൽപ്പെട്ട ഒരപേക്ഷകനുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങനെ ഒരു അപേക്ഷകന്റെ ഒരു കാര്യം ഇതുവരെയും ഉദിച്ചിട്ടില്ല അതുകൊണ്ട് കേരളത്തിൽ സി എ നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വ്യക്തത വരുത്തേണ്ടത് കേരളത്തിൽ ഒരു അപേക്ഷകനും എന്നുള്ളതാണ് എന്നാൽ പൌരത്വ പട്ടിക നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് വരുന്ന ഘട്ടത്തിൽ അത് നടപ്പിലാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ കൂടിയേ മതിയാകൂ സിഎഇ നടപ്പാക്കുന്നതിന് നിലവിൽ സംസ്ഥാനങ്ങളെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സ്വീകരിക്കുന്നതാണെങ്കിലും ശരി അപേക്ഷ തീർപ്പ് കൽപ്പിക്കാനുള്ള ഉന്നതാധികാര സമിതിയാണെങ്കിലും ശരി ആദ്യത്തത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ സെൻസസ് ഡയറക്ടർമാരുടെ അധ്യക്ഷതയിൽ ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അത് നടക്കുക അതിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് കാര്യമായ പിന്തുണ ആവശ്യമില്ല സിഎയുടെ കാര്യത്തിൽ അതുകൊണ്ട് കേരളം സി എ നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ ഞാനിത് മനസ്സിലാക്കുന്നത് പൗരത്വ പട്ടിക കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ പൗരത്വത്തിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കുന്ന ഒരു വിഷയം വരുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഇത് നടപ്പാക്കില്ല എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞതായി മനസ്സിലാക്കുന്നത് സി എ നടപ്പിലാക്കാൻ നിലവിൽ അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടൊരു സംവിധാനമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഇനി ഒരു മൊബൈൽ ആപ്പ് കൂടി വരുന്നു അപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിൽ കാര്യം റോഡ് വഹിക്കാനില്ല എന്നത് സാങ്കേതികമായി ശരിയാണ് ഞാനിതിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മളിത് നേരിടണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നാളെ സുപ്രീം കോടതി വിധി തിരിച്ചാണെങ്കിൽ ആർട്ടിക്കിൾ ത്രീ സെവന്റിയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ നിർഭാഗ്യകരമായ ഒരു വിധിയാണ് വരുന്നത് പോലും പ്രതിഷേധത്തിന് ഇപ്പോഴും ഒരു അവസരമുണ്ട് കാരണം ഞാൻ ഇപ്പോഴും ഇത് പ്രതിഷേധിക്കുന്നവർക്കൊപ്പമാണ് എന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ ഈ റിലീജിയസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന മതപരമായി പീഡനം അനുഭവിക്കുന്നവരുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം വന്ന ഒരു രീതി ഉണ്ടായിരുന്നു നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമല്ലോ ലോകത്ത് ആദ്യമായി ഇത്തരം മതപീഡനം അനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ച് സംസാരിച്ച് ലോക ആകർഷിച്ച മനുഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നമ്മൾ ഇന്നും അഭിമാനത്തോടു കൂടി പറയുന്ന ചിക്കാഗോയിൽ നടത്തിയ പ്രസംഗത്തിൽ സ്വാമി വിവേകാനന്ദൻ പറയുന്ന ഒരു വാചകമുണ്ട് അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ മതങ്ങളിലെയും പീഡിപ്പിക്കപ്പെട്ടവർക്കും അഭയാർത്ഥികൾക്കും അഭയം നൽകിയ ഒരു രാജ്യക്കാരനാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് അതാണ് ഇന്ത്യ എന്ന രാജ്യം എല്ലാ മതപീഡിതരോടും കാണിച്ചിരുന്നത് അവിടെ മുസ്ലിം എന്നോ അവിടെ ഹിന്ദുവെന്നോ സിഖ് എന്നോ വ്യത്യാസമില്ലാതെ ലോകമെമ്പാടുമുള്ള പീഡിതർക്ക് അഭയം നൽകിയ ഒരു രാജ്യമാണ് എൻ്റെത് ഈ നിലപാടാണ് നമ്മൾ പിന്തുടർന്നു വന്നിരുന്ന മതപീഡനവുമായി ബന്ധപ്പെട്ട അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട നമ്മുടെ റെഫ്യൂജി പോളിസി എന്ന് പറയുന്നത് കാവ്യാത്മകമായിട്ട് വേണമെങ്കിൽ എൻ വി കൃഷ്ണവാലികളുടെ വാക്ക് കവിത നമ്മൾ ഉദ്ധരിച്ചു പറഞ്ഞാൽ ആഫ്രിക്കയിലെ കവിതയിൽ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു വാചകമുണ്ട് ഒരു കവിതാശകലമുണ്ട് എങ്ങുമനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കൈയുകൾ നൊന്തിയിടുകയാണ് എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവാതെന്റെ പുറത്താകുന്നു ആഫ്രിക്കയിൽ ഒരു കുഞ്ഞിന്റെ കയ്യിൽ ചങ്ങല വീഴുമ്പോൾ അത് എനിക്ക് പ്രഹരമായും എനിക്ക് വേദനയായും തോന്നുന്നു എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിന്റെ ഔന്നിത്യത്തെ ഈ പറയുന്ന നിയമനിർമ്മാണം ഈ നിയമ ഭേദഗതി ഇല്ലാതെയാക്കുന്നു എന്നതിലാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിഷേധമുള്ളത് രണ്ടാമത്തേത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷന് ഇത് ഇടയാക്കുന്നു അത് സ്വേച്ഛാപരമായ ഒരു വിവേചനം നടത്തി അമുസ്ലിങ്ങളെയും മുസ്ലിങ്ങളെയും രണ്ടായി പൌരത്വത്തിന്റെ പട്ടികയിൽ മതത്തെ തിരികെ കയറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു ഒരു പ്രധാനപ്പെട്ട സങ്കല്പമുണ്ട് നമ്മൾ പറയുന്നുണ്ട് ജൂ സോലി പ്രിൻസിപ്പിൾ ഉണ്ട് ജൂ ജൂസ് പ്രിൻസിപ്പിൾ ഉണ്ട് ജൂ ഒലി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മണ്ണിന്റെ അവകാശത്തെ കുറിച്ച് പറയുന്ന സെക്യുലർ ആയിട്ടുള്ള ആശയമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽപ്പെട്ടവർ സ്വീകരിച്ചത് ഇന്ത്യയിലെ പൗരനാകാൻ എന്താണ് മാനദണ്ഡം അത് ഇന്ത്യൻ മണ്ണിൽ ജനിച്ചവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ പൌരത്വ നിയമം വരുമ്പോൾ വിവിധ ക്ലാസിഫിക്കേഷനുകളിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ ജനിച്ചവരാവാം വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നവരാവാം ൻ വഴിയാവാം നാച്ചുറലൈസേഷൻ വഴിയാവാകാം അഡോപ്ഷൻ വഴിയാകാം ഈ മാനദണ്ഡങ്ങളിലൊന്നും തന്നെ മതമെന്നു പറയുന്നത് ഒരു ഘടകമേ ആയിരുന്നില്ല അപ്പം മതത്തെ പൌരത്വവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിച്ചാൽ അടിസ്ഥാനമായി ആ രാജ്യത്തിന് പിന്നെ സെക്യുലർ റിപ്പബ്ലിക്കായിട്ട് തുടരുക സാധ്യമല്ല ഇത് യൂറോപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ഒരു പൗരത്വത്തെ നിശ്ചയിക്കാൻ ഒരു ഘടകമുണ്ടെങ്കിൽ നമ്മളെതിരെ കൺഫെഷണൽ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൌരത്വത്തെ നിർവചിക്കുന്ന സ്റ്റേറ്റായി അത് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ ആ സൂചനയാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ നൽകുന്നത് അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആർബിടറിയായ ക്ലാസിഫിക്കേഷനിലൂടെ ചില രാജ്യങ്ങളെ ഒഴിവാക്കുമ്പോൾ ആ രാജ്യങ്ങളിൽ ഒഴിവാക്കപ്പെടുന്നത് മുസ്ലിങ്ങളാണ് അപ്പൊ മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം അത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പൌരന്മാരെ അറിയിക്കുന്നവരെ ഒഴിവാക്കുന്നു എന്നല്ല അഭയാർത്ഥികളായി രണ്ടായിരത്തി പതിനാലിന് മുമ്പിൽ കുടിയേറിയിരിക്കുന്നവരിൽ നിന്ന് മുസ്ലിങ്ങളെന്നും അമുസ്ലിങ്ങളിൽ നിന്നുമുള്ള ഒരു കാറ്റഗറി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അത് ഇന്ത്യ പിന്തുടർന്ന് അഭയാർത്ഥികളുടെ കുറിച്ചുള്ള നയത്തിനും ഒപ്പം ഭരണഘടന പ്രതിനിധാനം ചെയ്യുന്ന മതേതരത്വം എന്ന സങ്കല്പത്തിനും ആർട്ടിക്കിൾ പതിനാല് മുന്നോട്ടുവയ്ക്കുന്ന വിവേകപൂർണ്ണമായ ക്ലാസിഫിക്കേഷൻ എന്നിവ എന്ന ആശയത്തിനും എതിരാണ് എന്നതുകൊണ്ടാണ് ഈ ഒരു നീക്കത്തെ നമ്മൾ പ്രതിഷേധിക്കേണ്ടതുണ്ട് നമ്മൾ നേരിടേണ്ടതുണ്ട് ഒരുപക്ഷെ ഫലം തിരിച്ചാകാം കാരണം സുപ്രീം കോടതിയുടെ അടുത്ത കാലത്ത് വന്ന വിധികളിൽ പലതും നമ്മൾ ആയിരുന്നില്ല ഭരണഘടനാ നിർമ്മാണ സഭ തന്നെ ചർച്ച ചെയ്ത് തിരസ്കരിച്ച ആശയങ്ങളും വാദങ്ങളും ഭരണഘടനയെ മുന്നോട്ട് ത്തിക്കൊണ്ട് പിൻവാതിലൂടെ കടന്നുവരുന്നു എന്നതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ അവസാനിപ്പിക്കുന്നു ആദ്യഘട്ടത്തിൽ എന്റെ കമന്റ് യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു ആശയം സാമൂഹികമായും സാംസ്കാരികമായും നമ്മളെ അന്യവൽക്കരിച്ചുകൊണ്ടേയിരിക്കുന്നു ന്യൂനപക്ഷങ്ങളെ എന്നുള്ളതാണ് അതിന് രാഷ്ട്രീയമായൊരു അന്യവൽക്കരണത്തിന്റെ സ്വഭാവമാണ് ഈ പൌരത്വ നിയമ ഭേദഗതി നൽകിയിരിക്കുന്നത് അതിനെതിരെ ഇപ്പോൾ പ്രമേയം പാസാക്കിയിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമുണ്ട് പഞ്ചാബുണ്ട് രാജസ്ഥാനിൽ സർക്കാർ മാറുന്നതിന് മുമ്പുള്ള കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്നു സർക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ സംസ്ഥാനങ്ങളിലും ഡൽഹിയിലും അസാമിലുമെല്ലാം പ്രതിഷേധം പശ്ചിമബംഗാൾ ഇതെല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം ശക്തമാകും ആ പ്രതിഷേധത്തിനോടൊപ്പമാണ് പക്ഷേ നാളത്തെ സുപ്രീംകോടതി വിധി ഇക്കാര്യത്തിൽ നിർണായകമാണ് ഒരു സ്റ്റേ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തിടുക്കപ്പെട്ട് സുപ്രീംകോടതി യുടെ പരിഗണനയിൽ ഒരു വിഷയത്തിൽ ഇങ്ങനെയൊരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയത് അത് ഇലക്ട്രോണൽ ബോണ്ടിന്റെ വാർത്തകളെ മറച്ചുവെക്കാനാണ് എന്നൊരു തരത്തിലുള്ള വാദം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നേരിടേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ എന്റെ നിലപാട് ഒരൊറ്റ വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിവേകാനന്ദന പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ കൺവെൻഷന്റെ ബഹുമാനാർത്ഥം ഇന്ന് രാവിലെ മുഴങ്ങിയ മണി എല്ലാ മതഭ്രാന്തിന്റെയും പേന കൊണ്ടോ ഉള്ള എല്ലാ പീഡനങ്ങളുടെയും അതിലേക്ക് പോകുന്ന വ്യക്തികൾക്കിടയിലുള്ള എല്ലാ അവിഹിത വികാരങ്ങളുടെ ും മരണമണിയായിരിക്കുമെന്ന് ഞാൻ തീഷ്ടമായി പ്രതീക്ഷിക്കുന്നു വിവേകാനന്ദന്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷയെയുമാണ് ഈ നിയമം തട്ടിത്തകർത്തത് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം സുജയസ്